ഇന്ന് ഒക്ടോബർ 24 വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ക്യൂബയുടെ ജ്ഞാനപിതാവ്, മിഷനറി, ക്ലരേഷ്യൻ സഭാസ്ഥാപകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, രാജ്ഞിയുടെ ചാപ്ലിയൻ, ലേഖകൻ, പ്രസാധകൻ, ആർച്ച് ബിഷപ്പ് എന്നീ നിലകളിൽ പ്രശോഭിച്ചിട്ടുള്ള ഒരു സ്പെയിൻകാരനാണ് ആന്റണി ക്ലാരറ്റ്. 1807 ക്രിസ്മസിന്റെ തലേദിവസം അദ്ദേഹം ജനിച്ചു. ഇടവക പള്ളിക്കൂടത്തിലെ എത്രയും സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു ആന്റണി. 10-ാമത്തെ വയസ്സിൽ പ്രഥമ ദിവ്യകാരണം സ്വീകരിച്ചു. അന്ന് പ്രകടമായ ദൈവഭക്തി പൗരോഹിത്യത്തിനുള്ള ദൈവവിളിയുടെ ലക്ഷണമായി ഇടവക വൈദികൻ അഭിപ്രായപ്പെട്ടു. പിതാവിൻ്റെ തൊഴിൽ നെയ്ത്തായിരുന്നു. ആന്റണി അതിൽ തന്നെ വ്യാപൃതനായി. അതേസമയം ലത്തീനും പഠിച്ചു. പിന്നീട് സെമിനാറിയിൽ ചേർന്ന് ദൈവശാസ്ത്ര പഠനം നടത്തി. 1835 വൈദികനായി. 10 വർഷം ഫാദർ ആന്റണി ധ്യാനപ്രസംഗങ്ങൾ നടത്തി. വിശുദ്ധ കുർബാനയോടും മറിയത്തിൻ്റെ അമലോത്ഭഹൃദയത്തോടും ജപമാലയോടുമുള്ള ഭക്തിക്ക് പ്രസംഗത്തിൽ വലിയ സ്ഥാനം നൽകിയിരുന്നു. 42-ാമത്തെ വയസ്സിൽ 5 യുവവൈദികരെ ചേർത്ത് മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ സഭ ആരംഭിച്ചു. ഇന്നവർ ക്ലരേഷ്യൻസ് എന്നറിയപ്പെടുന്നു. ഈ സഭ സ്ഥാപിച്ച ഉടനെ തന്നെ ക്യൂബയിലെ സാന്തിയാഗോ രൂപതയുടെ ആർച്ച് ബിഷപ്പായി ഫാദർ ആന്റണി നിയമിതനായി. 1850 ഒക്ടോബർ 6-ാം തീയതി ആയിരുന്നു മെത്രാഭിഷേകം. അടുത്ത കൊല്ലം തന്നെ സാന്തയോഗിലെത്തി രൂപതാഭരണം ആരംഭിച്ചു. 14 കൊല്ലമായിട്ട് ആ രൂപതയ്ക്ക് മെത്രാനില്ലായിരുന്നു. വളരെ പണിപ്പെട്ട് അദ്ദേഹം ഇടർച്ചകൾ നീക്കി, വിടവുകൾ നികത്തി. വെള്ളക്കാരും നീഗ്രോകളും തമ്മിലുള്ള വിവാഹം ആർച്ച് ബിഷപ്പ് തടയാത്തതിന് അദ്ദേഹത്തെ സ്പാനിഷ് രാജ്യയുടെ കുമ്പസാരക്കാരനായി വിളിച്ചു. കൊട്ടാരത്തിൽ താമസിക്കാതെയും രാജകീയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെയും ആ ജോലി ചെയ്യാമെന്ന് ആർച്ച് ബിഷപ്പ് സമ്മതിച്ചു. ആ കാലത്തും അദ്ദേഹം ഇടയിനെടുത്ത ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. രഹസ്യ സംഘങ്ങൾ ഇസബേൽ രാജ്ഞിയെ നാടുകടത്തിയപ്പോൾ രാജ്ഞിയോടുകൂടി ആർച്ച് ബിഷപ്പും പാരീസിലേക്ക് പോകും. അവിടെ ഉണ്ടായിരുന്ന സ്പാനിഷുകാരുടെ ഇടയിൽ ആർച്ച് ബിഷപ്പ് പ്രേഷിത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. 1-ാം വത്തിക്കാൻ സുനാദോസിൽ മാർപ്പാപ്പമാരുടെ അപ്രതിത്വത്തെ പിന്താങ്ങി പ്രസംഗിച്ചു. സുനാദോസിനു ശേഷം ഫ്രാൻസിൽ പൊതുപ്രേസ് സിസ്റ്റേഴ്സിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം താമസമാക്കി. 1870 ഒക്ടോബർ 24-ാം തീയതി ആർച്ച് ബിഷപ്പ് തനിക്കുള്ള നിത്യസമ്മാനം വാങ്ങുവാൻ ഈ ലോകമിട്ടു. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥതയോടെ പ്രാർത്ഥിക്കാം.